നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ കണ്ടക്ടർ എ ബി ഈസ് പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗറിൽ ഒരു യു ഷേപ്പ് മാഗ്നറ്റ് ഉണ്ട്. ഈ മാഗ്നറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒരു എ ബി എന്ന് പറഞ്ഞ കണ്ടക്ടർ ഉണ്ട്. ഓക്കെ, ഇതാണ് മാഗ്നറ്റിൻ്റെ നോർത്ത് പോള്, ഇതാണ് മാഗ്നറ്റിൻ്റെ സൗത്ത് പോള്. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഇഫ് യു ആർ മൂവിങ് ദ കണ്ടക്ടർ ഔട്ട്വേർഡ്സ്, നമ്മൾ ഈ കണ്ടക്ടറിനെ ഔട്ട്വേർഡായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ, ദെൻ വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദ കണ്ടക്ടർ. ഈ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്കറിയാം ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു കണ്ടക്ടർ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എങ്ങനെയാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള്? നോക്കാം, ഞാൻ എൻ്റെ വലത്തേ കൈ ഇതാ എൻ്റെ മൂന്ന് ഫിംഗേഴ്സ് ഇങ്ങനെ മ്യൂച്വലി പെർപെൻഡിക്കുലറായി വരുന്ന രീതിയിൽ പിടിച്ചു. ഏതൊക്കെയാ? ഒന്നെൻ്റെ ഫോർ ഫിംഗർ, ഒന്നെൻ്റെ മിഡിൽ ഫിംഗർ, ഒന്നെൻ്റെ തമ്പ്. മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. ഓക്കെ ആണല്ലോ, മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. ഇതിൽ എൻ്റെ ഫോർ ഫിംഗർ, എൻ്റെ ഫോർ ഫിംഗർ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ഡയറക്ഷൻ ഓഫ് ഫീൽഡാണ്. ഫീൽഡിൻ്റെ ഡയറക്ഷനെയാണ് എൻ്റെ ഫോർ ഫിംഗർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. എൻ്റെ മിഡിൽ ഫിംഗർ, മിഡിൽ ഫിംഗർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് കറണ്ടാണ്. മിഡിൽ ഫിംഗർ എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഡയറക്ഷൻ ഓഫ് കറണ്ട്. അതുപോലെ എൻ്റെ തമ്പ്, തമ്പ് എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? തമ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് മോഷനാണ്. അതായത് ഏത് ഡയറക്ഷനാണോ നമ്മൾ ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത്, ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ് ഏത് റെപ്രസെൻ്റ് ചെയ്യുന്നത്? എൻ്റെ തമ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് റൂള് ദാ ഈ ഫിഗറിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. നമുക്ക് നോക്കാം, നമ്മുടെ നോർത്ത് പോൾ ഇതാണ്, സൗത്ത് പോൾ ഇതാണ്. സോ നമുക്കറിയാം ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, നോർത്ത് ടു സൗത്ത് ആണ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അല്ലേ. അപ്പോൾ ദാ ഇതല്ലേ ഫീൽഡ്, ഫീൽഡ് നോർത്ത് ടു സൗത്ത് ആണ്. ഓക്കെ ആണല്ലോ. അടുത്തതായിട്ട് നമ്മളുടെ മോഷൻ അല്ലേ, നമ്മളുടെ കണ്ടക്ടറിൻ്റെ മോഷൻ എങ്ങനെയാണ്? ഔട്ട്വേർഡായിട്ട്, ദാ ശ്രദ്ധിക്കണേ, ഔട്ട്വേർഡായിട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ നമ്മളുടെ ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്, നമ്മുടെ കണ്ടക്ടറിൻ്റെ മോഷൻ ദാറ്റ് ഈസ് ഔട്ട്വേർഡ് ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഉണ്ടാകുന്ന ഡയറക്ഷൻ ഇവിടെ പറഞ്ഞാൽ ബി ടു എ, ബി ടു എ. കറണ്ടിൻ്റെ ഫ്ലോ എങ്ങനെയാണ്? ബി ടു എ. കറണ്ടിൻ്റെ ഫ്ലോ നമുക്കറിയാം ബി ടു എ. ബിയിൽ നിന്ന് എയിലേക്കാണ് എന്ത് ഫ്ലോ ചെയ്യുന്നത്? കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ എന്താ അപ്ലൈ ചെയ്തത്? നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ആൻഡ് റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചത്. ക്ലിയർ? ഇതിൻ്റെ ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ആൻ ഇലക്ട്രിക് കറണ്ട് പാസസ് ഫ്രം എ ടു ബി. ഓക്കെ ആണല്ലോ, എ ടു ബി ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, എ ടു ബി, ദെൻ ഇൻ വിച്ച് ഡയറക്ഷൻ ദ കണ്ടക്ടർ വിൽ മൂവ്? എ ടു ബി ഈ കണ്ടക്ടറിൽ നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഈ കണ്ടക്ടർ ഏത് ദിശയിലാണ് മൂവ് ചെയ്യാന്ന്, ഇൻവേർഡ് ഓർ ഔട്ട്വേർഡ്? മാഗ്നറ്റിൻ്റെ ഉള്ളിലേക്കാണോ അല്ലെങ്കിൽ മാഗ്നറ്റിൻ്റെ പുറത്തേക്കാണോ എന്ന് അല്ലേ. നമുക്കറിയാം ഇവിടെ എന്താണ്, വെൻ എ കറണ്ട് കാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ഫോഴ്സ് അല്ലേ. നമ്മളുടെ ഒരു കറണ്ട് കാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ അതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് റൂള് വെച്ചിട്ടാണ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക? ആ മൂവ്മെൻറ്റ് ഡയറക്ഷൻ നമ്മുടെ ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് അല്ലേ നമ്മൾ ആ ഡയറക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്താ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ? ഞാൻ എൻ്റെ ഇടത്തേ കൈ ഇതാ ഇങ്ങനെ മൂന്ന് വിരൽ ഇങ്ങനെ മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് ഹോൾഡ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇതാ എൻ്റെ ഫോർ ഫിംഗർ, എൻ്റെ മിഡിൽ ഫിംഗർ, എൻ്റെ തമ്പ്. ഓക്കെ, എൻ്റെ ഫോർ ഫിംഗർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ഫീൽഡാണ്. എൻ്റെ ഫോർ ഫിംഗർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ഫീൽഡാണ്. എൻ്റെ മിഡിൽ ഫിംഗർ, എൻ്റെ മിഡിൽ ഫിംഗർ റെപ്രസെൻ്റ് ചെയ്യുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷനാണ്. ഓക്കെ, കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനാണ്. അതേപോലെ എൻ്റെ തമ്പ്, തമ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണ്. ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ് ഉണ്ടാവുക അതാണ് എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്? തമ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. സോ നമുക്കറിയാം ഇവിടെ ഇതാ നോർത്ത് നിന്ന് സൗത്തിലേക്കാണ് എന്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. സോ ഞാൻ എന്താ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. നമുക്കറിയാം കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുന്നത്? എ ടു ബി. ഇതാ കറണ്ട് എ ടു ബി ആണ് ഫ്ലോ ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതാ നോർത്ത് നിന്ന് സൗത്തിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മൂവ് ചെയ്യുക? കണ്ടക്ടർ മാഗ്നറ്റിൻ്റെ പുറത്തേക്കാണ് മൂവ് ചെയ്യുക. ഇതല്ലേ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്? ഫോഴ്സിൻ്റെ ഡയറക്ഷനിലല്ല മൂവ് ചെയ്യുക, ഔട്ട്വേർഡ് ആയിരിക്കും മൂവ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് മൂവ് ചെയ്യുക? ഔട്ട്വേർഡ്സ്, ഔട്ട്വേർഡ്സ് ആയിട്ടാണ് എന്ത് മൂവ് ചെയ്യുക? മാഗ്നറ്റ് മൂവ് ചെയ്യുക. ഓക്കെ, എക്സാം വിനർ, ക്രാക്ക് യുവർ എക്സാംസ് വിത്ത് എക്സാം വിനർ ആൻഡ് ബി എ ട്രൂ വിനർ.